शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। गुरवे सर्वलोकानां पिशजीभवरोगिणां हृदये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यदोन्नयादिदरदच्छार्थेषु विज्ञस्वराडदेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरय तेजो वारिमृदां यथा विनिमयो यत्रत्र सर्गो मृष धाम्ना स्वेन सदा निरस्तगुहकं सत्यं परं धीमहि। धर्मप्रोज्जितकैदवोत्र परमो निर्मल्सराणां सदां वेद्यं वास्तवमत्र वस्तुशिवदं तापत्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं वा परैरीश्वर सद्यो हृद्यवरुद्धेत्रकृतिभिः शुश्रूषुभिः तत्क्षणात् निगमकल्पतरोर्गणितं फलं शुकमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुका। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं कृष्णं द्वैपायनं वन्दे कृष्णं वन्दे प्रदासुतं सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नुमः। हरे नारायण। नमुक्क् इनि तुडंगाम्। हरे कृष्ण। इन्न नम्मल् परयान् पोणत् 73-ാമത്തെ अध्यायत्तिले ഈ ജരാസന്ധൻ തടവിലാക്കിപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരെ അവിടുന്ന് ഭഗവാൻ തന്നെ എല്ലാവരെയും മോചിപ്പിച്ച ആ കഥയാണ് പറയുന്നത്. ഈ ജരാസന്ധൻ എത്ര 20,800 രാജാക്കന്മാരെ ഒരു പർവ്വതത്തിൻ്റെ ഗുഹയിലാണ് കൊണ്ടിട്ട് തടവിലിട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജരാസന്ധനെ വധിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഭഗവാൻ സഹദേവനെ, അതായത് ജരാസന്ധൻ്റെ മകനെ, രാജാവായിട്ട് വാഴിച്ചു. അപ്പോൾ ഭഗവാൻ സഹദേവനോട് പറഞ്ഞു, ആ രാജാക്കന്മാരെയൊക്കെ മോചിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഓർഡർ കൊടുത്തപ്പോൾ സഹദേവൻ എല്ലാവരെയും ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ വേഷം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ശരീരം നിറയെ പൊടി പറ്റി പിടിച്ച ഉണ്ടായിരുന്നു. പിന്നെ വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞ് വിശപ്പ് കൊണ്ട് ആകെ മെലിഞ്ഞ് മുഖം വാടിയിട്ടും ആ തടവിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ആ ഭഗവാൻ്റെ മുമ്പിൽ അങ്ങോട്ട് വന്നു നിന്നു എന്നാണ് പറയണത്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവരുടെ ഈ വിഷമങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആ ഭഗവാൻ്റെ സ്വരൂപം അവർക്ക് കാണിച്ചു കൊടുക്കണ്ടായി, ആ 20,800 ആൾക്കാർക്കും. ഇപ്പോൾ നമ്മൾക്കൊക്കെ എന്തെങ്കിലും സങ്കടം വന്നിട്ട് കഷ്ടപ്പാടുകളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഭഗവാൻ്റെ രൂപം ഒന്ന് ദർശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ മനസ്സിന് സുഖം ഉണ്ടാവുക? അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും വിഷമത്തിൻ്റെ സമയത്താവും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തുനിന്ന് പോയിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ മനോഹരമായിട്ടുള്ള ദർശനം സിദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കഷ്ടപ്പാടുകളും വിശപ്പുകളും എല്ലാ കാര്യങ്ങളും മറക്കാറുണ്ടല്ലേ. അതാണ് അവിടെ ശ്രീശുഖ പരമർഷി പരിശുദ്ധ മഹാരാജന് പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ കുറേ കാലങ്ങളായിട്ട് കഷ്ടപ്പെട്ടിട്ട് രാജാക്കന്മാർ തടവറയിൽ ഇരുന്ന സമയത്തുണ്ടാകുന്ന ആ വിഷമതകളെ തീർക്കാൻ വേണ്ടിയിട്ട് ആ ഭഗവാൻ തൻ്റെ മനോഹരമായിട്ടുള്ള ആ രൂപം കാണിച്ചു കൊടുത്തു. ആ രൂപത്തിനെയാണ് ശ്രീശുഖ ബ്രഹ്മർഷി വർണ്ണിച്ചത്. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാൻ മേഘം പോലെ ശ്യാമളവർണ്ണനായിട്ട് മഞ്ഞപ്പട്ടൊക്കെ എടുത്ത് ആ ശ്രീവത്സം എന്ന മറുകൊക്കെ കഴുത്തിലുണ്ട്. പിന്നെ അതുമാതിരി ആ നാല് തൃക്കൈകൾ, അതുമാതിരി അതിൽ ശംഖചക്ര കഥാപത്മങ്ങളൊക്കെ ധരിച്ചു. എന്താ പറയുക, കണ്ണൊക്കെ ചന്താമര പോലെയുള്ള കണ്ണുകൾ, പിന്നെ പ്രസന്നമായിട്ടുള്ള മുഖമാണ് ഭഗവാൻ്റെ. ഇതൊക്കെ കണ്ടാൽ തന്നെ അവരുടെ വിഷമങ്ങളൊക്കെ മാറില്ലേ. പിന്നെ മകരകുണ്ടലങ്ങളൊക്കെ, അതുമാതിരി കിരീടം, മുത്തുമാലകൾ, വളകൾ, തോൾവിളകൾ എന്ന് വേണ്ട അരഞ്ഞാണം, തള, എല്ലാ ആഭരണങ്ങളും അണിഞ്ഞിട്ട് ആ കൗസ്തുഭരത്നം തൻ്റെ ആ കണ്ഠത്തിൽ അങ്ങോട്ട് കുടുക്കി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറമെ
ആ വനമാല കണ്ട് അണിഞ്ഞു, നല്ല തുളസിമാല പോലുള്ള വനമാലയ്ക്ക് അണിഞ്ഞു നല്ല നീണ്ടു നിവർന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഭഗവാന്റെ രൂപം ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ആ വനമാലയ്ക്ക് അണിഞ്ഞ് ഭഗവാൻ മുമ്പിൽ അങ്ങോട്ട് നിന്നിട്ട് നിൽക്കുന്ന സമയത്ത് ആ രാജാക്കന്മാരെന്താ ചിരിച്ചിരുന്നെങ്കിൽ, ആ ഭഗവാനെ എന്താ ശ്രീ ശുക ബ്രഹ്മർഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ കണ്ണ് ഭഗവാനെ എടുത്ത് കുടിക്കണ മാതിരി ആയിരുന്നു അത്രേ ആ ആർത്തി കൊണ്ട്. നമുക്കിപ്പോൾ ഒരു ഭക്ഷണം കാണുമ്പോൾ ഒരു ആർത്തി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വിഴുങ്ങില്ലേ, എല്ലാം കൂടിയിട്ടായിട്ട് വെട്ടി വിഴുങ്ങില്ലേ, അതേമാതിരി ആ ഭഗവാനെ കൺകുളിർക്കെ കാണണം, ഭഗവാനെ പാനം ചെയ്തു എന്നാണ് പറഞ്ഞു നോക്കണം ശ്രീ ശുക ബ്രഹ്മർഷി പറഞ്ഞത്. അങ്ങനെ തോന്നുന്നു, അങ്ങനെയാണ് അത്രേ രാജാക്കന്മാർ നോക്കിയിട്ട് അവിടെ നിന്ന് സ്തബ്ധരായിട്ട് ഒന്നും പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ ഭഗവാൻ എന്താ ഭഗവാൻ കാണിച്ചു കൊടുത്തതിൻ്റെ ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെ അവർ ചെയ്ത ആ പാപങ്ങളിൽ നിന്ന് അവരെ മുക്തരാക്കുക, അവരനുഭവിച്ച കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷിക്കുക. ഏത് ഭഗവാൻ അങ്ങനെ ചെയ്യുക, യാതൊരു ബന്ധമില്ലാത്ത, അതായത് ഈ എന്താ അവിടെ ഉദ്ദേശിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വേദവ്യാസരവിടെ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, എത്രയോ രാജാക്കന്മാർ നല്ലവരും ചീത്തവരൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, ആ അവർക്കൊക്കെ ഒരേ മാതിരി ഭഗവാൻ ദർശനം കൊടുത്തിട്ട് അവരെ അനുഗ്രഹിക്കാനാണ് ഭഗവാൻ തീരുമാനിച്ചത്. ആ ഭഗവാൻ്റെ അങ്ങനെ കൺകുളിർക്കേണ്ട കണ്ടിട്ട് ആ ഇവരൊക്കെ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലാണ് നീണ്ടു നിവർന്നാണ് എല്ലാവരാണ് ഒരുമിച്ചാണ് നമസ്കരിച്ചത്രേ. എന്നിട്ട് ആ അവര് ആ സമയത്ത് കാരാഗ്രഹത്തിൽ എന്തെല്ലാം ക്ലേശങ്ങൾ അവർ അനുഭവിച്ചുവോ ആ അനുഭവിക്കണതൊക്കെ ഉണ്ടാണ് അവരാണ് മാറുന്ന ആ ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ശ്രീശുക ബ്രഹ്മർഷി പരിശുദ്ധ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. അവരെങ്ങനെ സ്തുതിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ശരണാഗതനായിട്ടുള്ള ഭഗവാനെ അങ്ങയ്ക്ക് നാശമില്ല, ഞങ്ങളെ അഘോരമായ സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ് പറഞ്ഞത്. അവർക്ക് സംസാരത്തിൽ നിന്ന് രക്ഷ കിട്ടണം പറഞ്ഞിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ജരാസന്ധനെ കുറ്റപ്പെടുത്തണമെന്നില്ല, ആ ജരാസന്ധൻ കാരണം കൊണ്ടാണ് ഞങ്ങളെ ഞങ്ങളുടെ രാജ്യത്തിന് രാജഭ്രംശം സംഭവിച്ച് ഞങ്ങളെ ഈ ഗുഹയിൽ കൊണ്ടുവന്ന് ഇടിയ കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഭഗവാനെ ആ അങ്ങയുടെ ദർശനഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായത്. ഞങ്ങളാണെങ്കിൽ ഇത്രയും കാലം അവിടുത്തെ മായയിലിങ്ങനെ മയങ്ങിയിട്ട് ഈ ശാശ്വതമല്ലാത്ത രാജകീയ സുഖങ്ങളൊക്കെ ശാശ്വതമായിട്ട് കണ്ട് തെറ്റിദ്ധരിച്ചും കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെടാതുണ്ടായിരുന്നത്. ഈ മരുമരീചിക പോലെ, എന്താ മരുമരീചിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മരുഭൂമിയിൽ ആ സൂര്യൻ്റെ ചൂട് കൊണ്ട് താപം കൊണ്ട് ഇങ്ങനെ ഉയരുമ്പോൾ അവിടെ വെള്ളം ഉണ്ടെന്ന് തോന്നൽ തോന്നും. ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹേ ഭഗവാനെ, ആ ദൂരെയുള്ള വെള്ളമുണ്ടെന്ന് സംശയിച്ച് ഞങ്ങൾ സംസാരമാകുന്ന ഈ എന്താ പറയുക മരുഭൂമിയിൽ കടന്നൊരു ചുറ്റിത്തിരിയാണെന്നാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മായാകാര്യങ്ങളായിട്ടുള്ള പ്രപഞ്ചവസ്തുക്കളെ ഞങ്ങൾ സത്യമായിട്ട് കരുതിയിട്ടുണ്ടായിരുന്നു, അതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. ഞങ്ങൾ പണ്ട് ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ചവരായിരുന്നു ഉണ്ടായിരുന്നത്, വിവേകം ഉണ്ടായിരുന്നില്ല സമയത്ത്. ഞങ്ങൾ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തിട്ട് ഞങ്ങൾ കുറേ പരസ്പരം വിരോധം വളർത്തി, നിരപരാധികളായിട്ടുള്ള പ്രജകളെ കുറേ സംഹരിച്ചു. ആ സമയത്തൊന്നും അവരൊക്കെ നിർദ്ദയമായിട്ടാണ് ഞങ്ങൾ സംഹരിച്ചിട്ടുണ്ടായിരുന്നത്, യുദ്ധം ചെയ്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ടൊക്കെ കൊന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ആ സമയത്തൊന്നും ഹേ ഭഗവാനെ, ഞങ്ങൾ അങ്ങയെ ഓർമ്മിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ഓർമ്മിക്കാത്തത് കണ്ട് ആ ഓർമ്മിക്കാത്തത് കൊണ്ട് പോലും അങ്ങ് ഞങ്ങൾക്ക് ദർശനം തന്നു ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചിട്ടെങ്കിൽ, ആ കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ അങ്ങയുടെ ഈ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞങ്ങളുടെ ഐശ്വര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടത്. ഞങ്ങൾക്കിനി വേറൊന്നും വേണ്ട, ആ നിന്ദിരവടിയുടെ ശരണാരവിന്ദങ്ങളിൽ സ്മരിക്കാൻ ഞങ്ങൾക്ക് കഴിയാൻ കാരണം, ഞങ്ങളെല്ലാവരും ആ ജരാസന്ധൻ്റെ ഗുഹയിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഭഗവാന്റെ ശരണാരവിന്ദങ്ങൾ കാണണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭഗവാനെ. അതുകൊണ്ടാണ് ഞങ്ങൾ ദൂതനെ പറഞ്ഞയച്ചത്, ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൂതനെ പറഞ്ഞയച്ചത്.
ഈ നശ്വരങ്ങളായിട്ടുള്ള ഈ പ്രാപഞ്ചിക സുഖങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കരകയറണം. ആ സംസാരത്തിൽ ചുറ്റിത്തിരിഞ്ഞ് സഞ്ചരിക്കുമ്പോഴൊക്കെ ആ അവിടുത്തെ പാദാരവിന്ദങ്ങളെ ഒരു നിമിഷം പോലും മറക്കാൻ വയ്യാത്ത ആ ഭക്തിയുണ്ടാവാൻ, അങ്ങയിലെ ഭക്തിയുണ്ടാവാനുള്ള അനുഗ്രഹമാണ് ഹേ ഭഗവാനെ ഞങ്ങൾക്ക് വേണ്ടത്, അല്ലാതെ വേറൊന്നുമല്ല. അതിന് ഞങ്ങൾ ആ അതിനുള്ള ഉപായം, ഭക്തി ഉണ്ടാക്കാനുള്ള ഉപായം ഞങ്ങൾക്ക് പറഞ്ഞു തരണേ. ആ അത് അത് അതുകൊണ്ട് സകലവിധ ക്ലേശങ്ങളെയും നശിപ്പിക്കുന്ന ഭഗവാനെ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ജീവിതം ഞങ്ങൾ ആ ഭഗവത് ഭക്തിയോട് കൂടിയിട്ട് ഞങ്ങൾ അങ്ങയെ അങ്ങയിൽ വിലയം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ രാജാക്കന്മാരെ കൂടിയിട്ട് നീണ്ടു നിവർന്ന് അവിടെ നമസ്കരിക്കാനുണ്ടായത്. ഭഗവാൻ ഇത് കണ്ടു. ഭഗവാൻ മനോഹരമായ രൂപത്തിൽ നിൽക്കുന്നു, എല്ലാവരും തൊഴുതു നിൽക്കുന്നു, നമസ്കരിക്കുന്നു, എന്താ പറയേണ്ടതെന്ന് അറിയണില്ല അവർക്ക്. അപ്പോൾ ഇത് ഭഗവാൻ രാജാക്കന്മാരുടെ സ്തുതിയൊക്കെ ആണ് കേട്ടു. ഭഗവാൻ വളരെയധികം കാരുണ്യഭാവത്തോട് കൂടിയിട്ട് അവരോട് പറയാണ്, ഹേ രാജാക്കന്മാരെ, നിങ്ങൾ ഇന്ന് എന്നെ കണ്ടത് മുതൽക്ക് എന്നിൽ നിങ്ങൾക്ക് ഉറച്ച ഭക്തി ഉണ്ടാവട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുകയാണ് എന്നാണ് പറയണത്. എന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇനി ഈ സ്വരൂപം മനസ്സിൽ വെച്ചും കൊണ്ട് നിങ്ങൾക്ക് എന്നിൽ എന്നും ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ അനുഗ്രഹിക്കുകയാണ്. എത്രയോ കാലത്തോളം മുനിമാർ തപസ്സിരുന്ന് ഈ ഉണ്ടാവുന്ന വൈരാഗ്യം നിങ്ങൾക്ക്, ഇത്രകാലം ആ പർവ്വതഗുഹയിലിരുന്നിട്ട് നിങ്ങൾ എന്നെ വിളിച്ചതുകൊണ്ട്, എന്നെ ഓർമ്മിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വൈരാഗ്യമുണ്ടാവാൻ അത് കാരണമായി തീർന്നു. ജരാസന്ധൻ നിങ്ങളെ കഷ്ടപ്പെടുത്തിയാലും നിങ്ങൾ നിങ്ങൾ വേണ്ടത് നിങ്ങൾ ചെയ്തു. എന്നെ മനസ്സിലാക്കാൻ, എന്നെ അറിയാനുള്ള വഴികളിലൂടെ നിങ്ങൾ എന്നെ പ്രാപിക്കാൻ നോക്കിയപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ഭക്തന്മാരായി തീർന്നു. എൻ്റെ ഭക്തന്മാരെ രക്ഷിക്കലാണ് എൻ്റെ ജോലി, ദുഷ്ടന്മാരെ ശിക്ഷിക്കലും. അതുകൊണ്ട് ജരാസന്ധനെ ശിക്ഷിച്ച് നിങ്ങൾ ഭക്തന്മാരായതും കൊണ്ടാണ് ഞാൻ രക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നിങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു അതൊക്കെ ശരിയാണ്. നിങ്ങളെന്താ പറഞ്ഞത്? ആ സമ്പത്ത് വളർന്നുണ്ടാവുന്നവർക്ക് ആ അഹങ്കാരമുണ്ടാവും എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പോൾ ആ അഹങ്കാരം വരാതിരിക്കാനാണ് എന്നെ ഭക്തനായിട്ട് പ്രാപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭക്തൻ്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ സമ്പത്തുകളെല്ലാം ഞാൻ എടുക്കാറുണ്ട്. കാർത്തിവീരാർജുനൻ, നഹുഷൻ, വേനൻ, രാവണൻ, നരകാസുരൻ ഇവരൊക്കെ ആ ഐശ്വര്യമതം കൊണ്ട് അഹങ്കരിച്ച് അധപ്പതിച്ചവരാണ്. നിങ്ങൾക്കറിയാലോ കാർത്തിവീരാർജുനൻ ജമദഗ്നിയുടെ ആ പശുവിനെ ആഗ്രഹിച്ചും കൊണ്ട് അതിനെ കൊണ്ടുപോയി, വേണ്ട വഴക്കൊക്കെ ഉണ്ടായി. എന്നിട്ട് കാർത്തിവീരാർജുനെ ഭഗവാൻ വധിച്ചു. നഹുഷൻ അതുമാതിരി കാർത്തിവീരാർജുനെ പരശുരാമൻ്റെ രൂപത്തിൽ വന്നിട്ട് ഭഗവാൻ വധിക്കുകയുണ്ടായത്. നഹുഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ എന്താ പറയുക, ഈ പെരുമ്പാമ്പായിട്ട്, അതായത് നഹുഷനെ ഇന്ദ്രൻ ബ്രഹ്മഹത്യാപാപത്തിൽ ഒളിഞ്ഞിരിക്കുമ്പോൾ നഹുഷനെ ഇന്ദ്രനാക്കി തീർത്തു. ആ നഹുഷൻ ഇന്ദ്രൻ്റെ ഭാര്യയായ സജീദേവിയിൽ കണ്ണുവച്ചപ്പോൾ ആ സപ്ത ഋഷികളോട് പല്ലക്കിലേറ്റിട്ട് വരാൻ സജീദേവി പറഞ്ഞപ്പോൾ അഗസ്ത്യമുനി ഉയരം കുറഞ്ഞ കാരണം നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം കൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ ചുമലിൽ കാലുകൊണ്ട് ചവിട്ടിയത് കാരണം അഗസ്ത്യമുനി നഹുഷനെ ശപിച്ച കഥയൊക്കെ നമ്മൾ കേൾക്കേണ്ടായിട്ടുണ്ട്. പെരുമ്പാമ്പായി പോകട്ടെ എന്നുള്ള ആ ശാപം കൊടുത്ത് കേട്ടിട്ടുണ്ട്. കാരണം എന്താ? അവനൊക്കെ അഹങ്കാരം കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. അതുമാതിരി വേനൻ്റെ കഥ,
ആ വേനൻ, ദുഷ്ടനായ വേനൻ ആ മുനിമാരെ ഉപദ്രവിച്ചത് കാരണം കൊണ്ട് അവൻ്റെ കഷ്ടകാലം വന്നു തീർന്നു. രാവണൻ്റെ അഹങ്കാരം കൊണ്ടാണ് സീതാദേവിയെ ആ ആ കട്ടുകൊണ്ടുപോയി അവൻ്റെ അന്തകനായിട്ട് ശ്രീരാമസ്വാമിയായിട്ട് ഭഗവാന് അവതരിക്കേണ്ടി വന്നത്. ഇപ്പോൾ നരകാസുരനെയും അതുമാതിരി ജരാസന്ധനെയും ഒക്കെ ഈ അവരെല്ലാം ഈ ഐശ്വര്യമതം കൊണ്ട് അഹങ്കരിച്ച് അധപ്പതിച്ച ജീവികളാണ്. അവയ്ക്കൊക്കെ നാശമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എന്താണെന്ന് വെച്ചാൽ ആ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ, അതെല്ലാം അതിനൊക്കെ നാശമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതൊന്നും അതൊക്കെ അനശ്വരമായിട്ടുള്ളതല്ല, എല്ലാം നശ്വരമായിട്ടുള്ളതാണ്. മായാദേവി എന്ത് സൃഷ്ടിച്ചിട്ടുണ്ടോ അതിനെല്ലാം നാശമുണ്ട്. നാശമില്ലാത്തത് അത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് എനിക്ക് മാത്രമേ നാശമില്ലാത്തതുള്ളൂ. ഈ ശരീരവും ശരീരത്തിന് കിട്ടുന്ന സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ നാശമുള്ളവയാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവയിൽ താല്പര്യമില്ലാതെ, ഈ നശിച്ചു പോകുന്ന വസ്തുക്കളിൽ താല്പര്യമില്ലാതെ എല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് എന്നെ യജ്ഞങ്ങളെക്കൊണ്ടും ഭക്തികളെക്കൊണ്ടും നിസ്വാർത്ഥമായിട്ട് ഫലാകാംക്ഷ കൂടാതെ ആരാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുമാതിരി നിങ്ങൾ ഈ നാല് പുരുഷാർത്ഥങ്ങളെ കൊണ്ട് പ്രജകളെ ധർമ്മത്തിന് ചേരുന്ന രീതിയിൽ രക്ഷിച്ചുകൊണ്ടും നിങ്ങൾ പോയി നിങ്ങളുടെ രാജ്യം പോയിട്ട് ഭരിക്കുവിൻ. അവരെ എല്ലാ എന്നെ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ നിസ്വാർത്ഥമായി സ്വീകരിക്കുന്നതോ അതിനോടുകൂടിയിട്ട് പ്രജകളെ ധർമ്മത്തിനനുസൃതമായിട്ടുള്ള വഴികളിലൂടെ നയിക്കണം. അതിനുശേഷം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വംശത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് സന്തതികളെ നിങ്ങൾ ഉൽപ്പാദനം ചെയ്യണം. അതുപോലെ അതാത് സമയത്ത് വന്നു ചേരുന്ന ആ സുഖത്തെയും ദുഃഖത്തെയും ചിന്തയോ ആവലാതിയോ കൂടാതെ അനുഭവിച്ചും കൊണ്ട് ജീവിക്കുക എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇതൊക്കെ വേറെ ഒന്നല്ല കേട്ടോ, ഇതൊക്കെ വേദവ്യാസര് കഥയിൽ കൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അതാണ് നമ്മളുടെ ഗ്രന്ഥകർത്താവിൻ്റെ ആ കഴിവ്. വേദവ്യാസർ നമുക്ക് പറഞ്ഞു തരാണ്, അല്ലാണ്ട് ഇത് നടന്നതോ 20,800 ഇതിൻ്റെ പിന്നാലൊന്നും പോകേണ്ട ആവശ്യമില്ല. രാജാക്കന്മാരുടെ ഇതൊക്കെ മനസ്സിൻ്റെ വൃത്തികളാണ്. ഭഗവാൻ ഇതിൽ താത്വികപരമായിട്ട് പറയുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഉള്ളിൽ ഭഗവാനെ കാണണം എന്നുള്ള ഇച്ഛ ഉണ്ടായാൽ നമ്മളുടെ ഉള്ളിൽ ഭഗവത് ഭക്തി നാമ്പെടുത്ത് പുറത്തേക്ക് വരും. ആ ഭഗവത് ഭക്തി നാമ്പെടുത്ത് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ 20,800 വൃത്തികൾ അതെല്ലാം അടങ്ങിത്തീരും. ഒരു കാലത്ത് ഈ 20,000 വൃത്തികളൊക്കെ സംസാര ചക്രത്തിൽ കടന്ന് ഉഴന്ന് കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയിട്ട് ഇരുന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നത്, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട്. അവർക്കെല്ലാം ഈ എന്താ ജരാസന്ധൻ എന്ന് പറയുന്ന എന്താ മനസ്സ് തകർത്തും കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്, അവരടിച്ചമർത്തി ഒതുക്കി വെച്ചിരിക്കുന്നുണ്ടായിരുന്നത് ഈ വൃത്തികളൊക്കെ. ആ വൃത്തികൾക്ക് മനസ്സിന് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വൃത്തികൾ, വേണ്ടാത്ത വൃത്തികളാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത്. അവരൊക്കെ നല്ല രീതിയിലേക്ക് വൃത്തികളിലേക്ക് നമ്മൾ കൊണ്ടുവന്നപ്പോൾ അവിടെ ഭഗവാൻ ദർശനം കൊടുക്കുകയാണ് ഉണ്ടായത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാണ്ട് ഒരു കഥ പറയുന്ന രീതിയിൽ നമ്മളിത് കാണരുത്. അതാ പറ ഭഗവാൻ പറഞ്ഞത്, ഒരാവലാതിയും കൂടണ്ട, എന്ത് സുഖം വന്നാലും എന്ത് ദുഃഖം വന്നാലും ഒരു ചിന്തയും വേണ്ട, ഒരാവലാതിയും വേണ്ട, ഇതൊന്നും കൂടാതെ അനുഭവിച്ചും കൊണ്ട്, ഇതെൻ്റെ കർമ്മഫലമാണ് എന്ന് അനുഭവിച്ചും കൊണ്ട് ഹേ രാജാക്കന്മാരെ നിങ്ങൾ ജീവിക്കുക. അതുമാതിരി ആ
തൻ്റെ ശരീരത്തിലും ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാര്യ പുത്രൻ മുതലായ ആ ബന്ധുക്കാരെ എന്നുള്ള അവരിലൊക്കെ അധികം എന്താ പറയുക ഇത് കാണിക്കാതെ ഇഷ്ടം കാണിക്കാതെ ഉദാസീന മനസ്സോട് കൂടിയിട്ട് ആ മനസ്സിനെ നിങ്ങളുടെ മനസ്സിനെ ആത്മാവായിട്ടുള്ള എന്നിലെ ഉറപ്പിച്ചു വേണം ജീവിക്കാൻ. കാരണം എന്താ? നിങ്ങൾക്ക് അവസാനം ആ പരമാത്മാവായിട്ടുള്ള എന്നിൽ പ്രാപിച്ച് മുക്തരായി തീരണമെങ്കിൽ എന്താണ്, നിങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികളും ഭാര്യാപുത്രാദികളും എല്ലാവരോടും സ്വത്തുക്കളോടും എല്ലാതിനോടും ജീവിക്കണം. എങ്ങനെ? ഉദാസീനരായിട്ട്. അതാണ് പറയണത്. അത് എല്ലാറ്റിൻ്റെയും അറ്റാച്ച്ഡ് വിത്ത് ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയില്ലേ, അറ്റാച്ച് ചെയ്തിട്ട് എല്ലാവരുടെ കൂടെ ഇരിക്കും വേണം, പക്ഷേ എല്ലാവരെയും ഒരു ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്ത് ഡിസ്റ്റൻസിൽ നിർത്തണം, നിർത്തിയിട്ട് വേണം നിങ്ങൾ ജീവിക്കാൻ എന്നുള്ളതാണ് ആ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത്. അത്ര നല്ല ഉപദേശമല്ലേ? ഇതൊക്കെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്, നമ്മളുടെ ജീവിത രീതി എങ്ങനെ കൊണ്ടുപോകണം, ആരെയും ആരെയും വിഷമിപ്പിക്കാതെ ആ ധർമ്മാർത്ഥ കാമ മോക്ഷങ്ങൾ എന്ന് പറയുന്ന നാല് പുരുഷാർത്ഥങ്ങളിലൂടെ പോയിട്ട് നമ്മൾ അതുമാതിരി ജീവിക്കണം. ധർമ്മത്തോടു കൂടിയിട്ട് ജീവിക്കണം, ധർമ്മത്തോടു കൂടിയിട്ട് നമ്മൾ അർത്ഥമുണ്ടാക്കണം. ധർമ്മത്തോടു കൂടിയിട്ട് നമ്മൾ ധർമ്മത്തെ എന്തർത്ഥമുണ്ടാക്കിയോ അത് ധർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കണം. അല്ലാതെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, കാമങ്ങൾക്ക് വേണ്ടിയിട്ട് ആ അർത്ഥത്തെ ഉപയോഗിക്കരുത്. ഒരേ ഒരു കാമമേ ആഗ്രഹമേ ഉണ്ടാവുള്ളൂ. എന്താണ്? ഭഗവത് പ്രാപ്തി മാത്രം. അതാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷം. ഞാൻ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, അന്നേരം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ജീവിക്കുമ്പോൾ ധർമ്മനിഷ്ഠരായിട്ട് ധർമ്മത്തോടു കൂടിയിട്ട് ജീവിക്കുക. ധർമ്മം എന്ന് പറഞ്ഞാൽ ഇരക്ക എന്നുള്ള ധർമ്മം അല്ല കേട്ടോ. നമുക്കൊക്കെ ഈ വേദങ്ങളിലെ ഓരോരുത്തർക്കും ഓരോരോ ധർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ശമം ദമം എന്ന് പറഞ്ഞിട്ടുള്ളതും യമനിയമാദികളും പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ വേദങ്ങളിൽ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. അത് പ്രകാരം എന്ത് ധർമ്മത്തിലാണോ നമ്മൾ ആ പറഞ്ഞിരിക്കുന്നത് ആ ധർമ്മത്തിനെ വിടാതെ. അത് നമ്മളുടെ ധർമ്മം എന്താണ്? സനാതനധർമ്മം. ഞാൻ മുന്നിൽ പറഞ്ഞ സനത്തിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സനാതനധർമ്മത്തിലൂടെ നമ്മൾ ജീവിക്കണം. ആ സനാതനധർമ്മത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ആ നമ്മൾ എന്തെങ്കിലും പരിശ്രമിച്ചും കൊണ്ട് നമുക്ക് അർത്ഥം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അർത്ഥം എന്തിനു ഉപയോഗിക്കണം? ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. ധർമാനുസൃതമായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ അർത്ഥത്തിനെ ഉപയോഗിക്കണം. എന്നാലേ ഭഗവാൻ അവിടെ തീർത്താവുള്ളൂ. അതേമാതിരി ആ ധർമ്മ അർത്ഥ കാമങ്ങൾക്ക് ആ കാമത്തിൽ ഭഗവാനെ നേടണം എന്നുള്ള കാമം വേണം. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നുള്ളതാണ് അർത്ഥം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തെറ്റിദ്ധരിക്കരുത്. ഈ പ്രപഞ്ചത്തിലെ നശിച്ചു പോകുന്ന ലൗകിക വിഷയങ്ങളിൽ കാമം പാടില്ല. നിങ്ങൾ ജീവിക്കുമ്പോഴും ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുമ്പോഴും ഇന്നന്ന കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ള നിയമം വെച്ചിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും ഈ ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള നമ്മളെല്ലാം ഈ കുടുംബപരങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ വേണ്ടത് ചെയ്തിട്ട് എപ്പോഴും ഭഗവാനെ ആ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിസ്വാർത്ഥമായിട്ട് എല്ലാം ഭഗവാനായിക്കൊണ്ട് ആ ഭഗവാൻ്റെ രൂപത്തിന് വേണ്ടിയിട്ട് ഭഗവാനിലേക്ക് സമർപ്പിച്ചും കൊണ്ട് അത് ആ യാതൊരു ഫലാകാംക്ഷയും കൂടാതെ ആ എല്ലാം ഭഗവാന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുകയാണ് വേണ്ടത് എന്നുള്ള തത്വമാണ് നമ്മളെ ഈ എന്താ പറയുക സ്തുതിയിൽ കൂടെ നമ്മൾ ഭഗവാന്റെ ഉപദേശത്തിനെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഭഗവാൻ എന്താണ്ടായിരുന്നെങ്കിൽ ആ സന്തോഷമായിട്ട് എല്ലാവർക്കും സന്തോഷമായി. ഭഗവാൻ രാജാക്കന്മാരോടൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഭഗവാൻ അവരോട് പറഞ്ഞു, സഹദേവ ഇവർക്ക് കുളിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുക്കൂ, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കൂ. അവർക്ക് ആ കുളിച്ച് വരുന്നവരൊക്കെ ഉണ്ടല്ലോ, ആ നല്ല വസ്ത്രാഭരണങ്ങളെ കൊണ്ടൊക്കെ ഭഗവാൻ തന്നെ അലങ്കരിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നല്ല ആഹാര പദാർത്ഥങ്ങളൊക്കെ ഹേ പരിശുദ്ധ മഹാരാജാവേ അവർക്ക് സൽക്കരിച്ചും കൊണ്ട്
ആ ഭഗവാൻ തന്നെ എല്ലാവർക്കും കൊടുത്തു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഭഗവാൻ നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് വസ്ത്രാലങ്കാരങ്ങളോടുകൂടി അവരെങ്ങനെയാണോ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അതേമാതിരി ആ ഭഗവാനാക്കി കൊടുത്തും കൊണ്ട് ഹേ പരീക്ഷിത് മഹാരാജാവേ, ഭഗവാൻ അവരെ അവരുടെ രാജ്യങ്ങളിലേക്ക് അയക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു എന്നാണ് പറഞ്ഞത്. ആ രാജാക്കന്മാരാകട്ടെ, അവർക്ക് പോകാൻ ഭഗവാനെ വിട്ടുപിരിഞ്ഞ് പോകാൻ ഭയങ്കര വിഷമം. അവരെന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഭഗവാനെ സ്മരിച്ചും കൊണ്ട് എപ്പോഴും പലവട്ടം ഭഗവാനെ നമസ്കരിച്ചതിന് ശേഷം ആ മനസ്സില്ല മനസ്സോട് കൂടിയിട്ട് ഭഗവാനിലേക്കുള്ള ഭക്തി അങ്ങോട്ട് വർദ്ധിപ്പിച്ചും കൊണ്ട് എപ്പോഴും ഭഗവാനെ മനസ്സിൽ ചിന്ത ചെയ്തുകൊണ്ട് അവരവരുടെ രാജ്യങ്ങളിലേക്ക് പരീക്ഷിത് മഹാരാജാവെ അവർ മടങ്ങിപ്പോയി. അതാണ്. എന്നിട്ട് അവിടെ പോയിട്ട് എന്താ അവർ ചെയ്തത്? ആ ഭഗവാൻ്റെ ഭക്തനോടുള്ള വാത്സല്യത്തെക്കുറിച്ചും ആ തങ്ങളെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചതിനെയും ഒക്കെ എല്ലാം ആ പ്രജകളെ പറ്റി പ്രജകളെടുത്ത് തൻ്റെ പ്രജകളെടുത്ത് പോയി പറഞ്ഞു കൊടുത്തു. അവിടെ പോയി എല്ലാവരും രാജാക്കന്മാരൊക്കെ സന്തോഷമായി. എല്ലാവരും കൂട്ടുപിടിച്ചു ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാനെ കണ്ടു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ആ ധർമ്മത്തിനനുസരിച്ചിട്ടുള്ള മാതിരി നമ്മൾ എന്താ പറയുക ജീവിക്കുള്ളൂ എന്നെല്ലാം പറഞ്ഞ് കുടുംബത്തിനോടും അതുമാതിരി ആ പ്രജകളോടും എല്ലാം ഭഗവാൻ എങ്ങനെ പറഞ്ഞു അതേമാതിരി അവർ ആ പ്രജാപാലനം ഭഗവാൻ എന്ത് പറഞ്ഞു അരുളി ചെയ്തു അതേമാതിരി ആ രാജാക്കന്മാരെല്ലാം പ്രജാപരിപാലനം ചെയ്തുകൊണ്ട് ഈ പരീക്ഷിത് മഹാരാജാവെ ജീവിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞത്. എന്നിട്ട് പറയാണ് ശ്രീശുക ബ്രഹ്മർഷി പറയാണ്, അതിനുശേഷം ഈ പരീക്ഷത്തെ ഭഗവാൻ സഹദേവനോട് യാത്ര പറഞ്ഞു. അപ്പോൾ യാത്ര പറഞ്ഞപ്പോൾ ഭഗവാൻ ആ ഭീമാർജുനൻ രണ്ടുപേരും ഉണ്ട് കൂടെ ഉണ്ടല്ലോ അവരോട് കൂടിയിട്ട് ആ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ച് പോവുകയുണ്ടായത്. ആ രാജധാനിയിൽ അവിടെ എത്തണ സമീപത്തിലാണ് എത്തണ സമയത്ത് എന്താ ഉണ്ടായത്? ഭഗവാൻ തൻ്റെ ശംഖ് എടുത്തിട്ട് അങ്ങോട്ട് വിളിച്ചു എന്നാണ് പറഞ്ഞത്. അത് എന്താ ഭീമനും അർജുനനും എല്ലാവരും കൂടിയിട്ട് അവരവരെ ശംഖുകളൊക്കെ എടുത്തിട്ട് വിളിക്കുകയുണ്ടായത്. എന്നിട്ട് അത് കേട്ടപ്പോൾ ആ ശംഖുവിളി കേട്ടപ്പോൾ മൂന്ന് പേരുടെയും ശംഖുവിളി കേൾക്കുമ്പോൾ എന്താ ശംഖുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? നല്ല ഒരു കാര്യം അറിയിക്കേണ്ടതാണ് ശംഖുവിളി കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക. ഇപ്പോൾ നമ്മളിപ്പോൾ അമ്പലത്തിൽ ശംഖ് വിളിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ശംഖ് വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിച്ച രീതിയിലാണ് ഇത്. അപ്പം മരിച്ച വീട്ടുപോലെ ശംഖ് വിളിക്കാൻ പറ്റില്ലല്ലോ. ജയത്തെ മറ്റുള്ളവരെ അറിയിപ്പിക്കലാണ് ശംഖുവിളിയുടെ ഉദ്ദേശം. എല്ലാം നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ ശംഖുവിളി ആദ്യം കേൾക്കും. ഇവരുടെയൊക്കെ പേരിൽ ശംഖുകളുണ്ട്. ഇപ്പോൾ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞത്? പാഞ്ചജന്യം ഋഷികേശം ദേവദത്തം ധനഞ്ജയം പൗണ്ഡ്രം ദദ്മോ മഹാശംഖോ ഭീമകർമ്മ ബൃഹോദര എന്ന് പറഞ്ഞു. എന്താണ് പിന്നെന്താണ് ആ ഒരു എന്താ പറഞ്ഞത്? ഭഗവാന്റെ കയ്യിൽ അർജുനന്റെ കയ്യിൽ ദേവദത്തം എന്ന് പറഞ്ഞിട്ടുള്ളത്, അതുമാതിരി പൗണ്ഡ്രകം ആരുടെ അടുത്താണുള്ളത്? ഈ ഭീമസേനൻ്റെ അടുത്ത്. പാഞ്ചജന്യം ആരുടെ അടുത്താണ്? ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത്. അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിര. അനന്തവിജയം എന്നാത്രേ ശംഖിൻ്റെ പേരത്രേ ആരുടെ പേര് ആരുടെ അടുത്തുള്ളത്? യുധിഷ്ഠിരൻ്റെ അടുത്തുള്ളത്. അപ്പോൾ പാഞ്ചജന്യം ഭഗവാന്റെ അടുത്തും ദേവദത്തം ആരുടെ അടുത്താണ് എന്ന് പറഞ്ഞ ശംഖ് അർജുനൻ്റെ അടുത്ത്, പൗണ്ഡ്രകം എന്ന് പറഞ്ഞിട്ടുള്ളത് വിഗോദരൻ്റെ അടുത്ത്, ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദദ്മോ മഹാശംഖോ ഭീമകർമ്മ ഋഗോധര അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷം മണിപുഷ്പകോ. സുഘോഷം എന്നും മണിപുഷ്പകം എന്ന് പറയുന്നുള്ള ആ രണ്ട് പേര് നകുല സഹദേവന്മാരടുത്ത് ഈ ശംഖുകളുണ്ടായിരുന്നു എന്നാണ് പറയണത്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ ശ്ലോകങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലൊക്കെ ഒന്ന്, ഇനിയെങ്കിലും ഈ അഞ്ച് പേരുടെ അടുത്തുള്ള ശംഖുകളുടെ പേരൊക്കെ ഈ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഭഗവാൻ വരുന്നു കണ്ടു, എല്ലാവരും ജരാസന്ധനെ വധിച്ചിട്ട് വരുന്നു കണ്ടു. ഇന്ദ്രപ്രസ്ഥത്തിൽ ജലപ്രജകളൊക്കെ സന്തോഷിച്ചു. ആ യുധിഷ്ഠിരൻ തൻ്റെ ആ എന്താ പറയുക ജരാസന്ധനെ വധിക്കുക എന്നുള്ള മനോരഥം കണക്കാക്കി ഭഗവാനെ ഭഗവാന്റെ കാരണം കൊണ്ടാണ് ഇതൊക്കെ സാധിപ്പിച്ചത് എന്നുള്ള മനസ്സിലാക്കി എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നേരെ അവിടെ ഉണ്ട് ഓടിച്ചെന്നു. ഭീമനും അർജുനനും കൃഷ്ണനും യുധിഷ്ഠിരനെ നമസ്കരിച്ചു. മൂന്ന് പേര് അന്യന്മാരല്ലേ, മൂന്ന് പേരാണ് നമസ്കരിച്ചു. ആ നടന്ന വിവരങ്ങളൊക്കെ എല്ലാം അർജുനൻ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടായത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭീമൻ വന്നിട്ട് ഏട്ടൻ വന്നിട്ട് ഇങ്ങനെ ആൾക്കാർ ജരാസന്ധനെ വധിച്ചു എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെയാണ് ആ അല് എന്താ പറയുക ഇലട്ടിട്ട് ഇല കീറിയിട്ട് രണ്ട് ഭാഗത്ത് കിട്ടുന്ന ഞങ്ങളെ കൊന്നൊക്കെ കുറേ കാര്യങ്ങൾ അത് പിന്നെ നടന്ന കഥകളൊക്കെ വിവരിച്ചു. അപ്പോൾ ഇവിടെ അത് എന്നിട്ട് പറയുകയാണ് ഭീമൻ പറയുകയാണ് ആ ഭഗവാന്റെ
കാരുണ്യം കൊണ്ട് മാത്രമാണ് ഹേ ഏട്ടാ എനിക്ക് ആരെ ജരാസന്ധനെ വധിക്കാൻ പറ്റിയത് എന്ന് ഇത് പറഞ്ഞപ്പോൾ മൃഗോദരം പറഞ്ഞപ്പോൾ ദിവസേനൻ പറഞ്ഞപ്പോൾ ആ യുധിഷ്ഠിരൻ്റെ കണ്ണെന്നിങ്ങനെ വെള്ളം ആനന്ദക്കണ്ണീരൊഴുക്കി കുടുകുടയായിട്ട് അങ്ങനെ പറഞ്ഞു. ഒന്നും സംസാരിക്കാൻ നിന്നില്ല പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. ആരൊക്കെ ഭക്തി കൊണ്ടേ ഭക്തി വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഒന്നും സംസാരിക്കാൻ പറ്റില്ലാത്രേ. അപ്പോൾ അങ്ങനെ കുറേ നേരം ഹേ പരീക്ഷിത് മഹാരാജാവേ യുധിഷ്ഠിരൻ മിണ്ടാതെ ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ നോക്കി കൊണ്ട് നിർനിമേഷനായിട്ട് അവിടെ നിൽക്കുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം അവസാനിപ്പിച്ചത്. അടുത്ത അധ്യായത്തിൽ രാജസൂയത്തിൻ്റെ കഥയാണുള്ളത്. രാജസൂയത്തിൽ എന്താ പറയുക, ഈ ശിശുപാലിനെ വധിക്കുന്ന കഥയാണ്. അത് നമുക്ക് ഇനി എന്തായാലും നാളെ അത് വായിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ 73-ാമത്തെ അധ്യായം നമുക്ക് നാളെ പാരായണം ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോവാം. ഹരി നാരായണ, ഹരി രാമ, ഹരി രാമ രാമ രാമ, ഹരി 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 കൃഷ്ണ, ഹരി കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ഹരി ഹരി.